ഹലോ ഗൈസ്, അപ്പോ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കിഡിലൻ പ്രീസെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ലൈറ്റ്റൂം പ്രീസെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഡാർക്ക് സ്റ്റീൽ എന്ന പ്രീസെറ്റിന്റെ പേര്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടാലല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ പാസ്വേഡ് കിട്ടുള്ളൂ. ഇത് പാസ്വേഡ് പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ പ്രീസെറ്റ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ എങ്ങനെയാണ് ഈ പ്രീസെറ്റ് നിങ്ങളെ ഫോട്ടോയ്ക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രീസെറ്റിൻ്റെ പാസ്വേഡ് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യുക. ടെക്സ്റ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഇതാ, കണ്ടില്ലേ? അപ്പോൾ ഐഡി ഞാൻ ലിങ്ക്, കറക്റ്റ് ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരുപാട് പ്രീസെറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രീസെറ്റുകൾ ഏതാ വേണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. പാസ്വേഡ് എങ്ങനെ കിട്ടുക എന്നുള്ളതൊക്കെ അതിൻ്റെ വേറെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിൽ പോവുക. ആപ്പ് സ്റ്റോറിൽ പോയതിൻ്റെ ശേഷം ഡ്രോപ്പ് ബോക്സ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഡ്രോപ്പ് ബോക്സ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത്. നമുക്കിതുണ്ടെങ്കിലല്ലോ നമുക്ക് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് യൂട്യൂബ് വീഡിയോയിലേക്ക് പോവാം. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇട്ടിട്ടുണ്ടാവും ഞാൻ ലിങ്ക്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ നമുക്ക് കിട്ടിയ 4 ഡിജിറ്റ്സ് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. എന്നതിൻ്റെ ശേഷം ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ ആ ഡ്രോപ്പ് ബോക്സിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഡ്രോപ്പ് ബോക്സിലേക്ക് പോവും. നമ്മുടെ പ്രീസെറ്റ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീസെറ്റ് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇനി നമ്മൾ പ്രീസെറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺ എന്നുള്ളത് ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ലൈറ്റ് റൂം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കോർണർ കണ്ടില്ലേ, 3 ഡോട്ട്, അത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നതിൻ്റെ ശേഷം മോറിൽ പോയിട്ട് ലൈറ്റ് റൂം എന്നുള്ളത് എടുക്കുക. ഓക്കെ, അപ്പോൾ ലോഞ്ച് ലൈറ്റ് റൂം നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രീസെറ്റ് നേരെ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ആവും. വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പ്രീസെറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഗാലറി പോവുക. നമുക്ക് വേണ്ട ഫോട്ടോ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നേരെ ലൈറ്റ് റൂമിൽ കൊണ്ടുവരാം. ഓക്കെ, എന്താ ഗാലറി ഓപ്പൺ ചെയ്തു. എനിക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണില്ലേ ഷെയർ ബട്ടൺ, ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ലൈറ്റ് റൂമിലേക്ക് ഷെയർ കൊടുക്കുക. ഓക്കെ, ലൈറ്റ് റൂം ക്ലിക്ക് ചെയ്യുക. ലോഞ്ച് ലൈറ്റ് റൂം എന്നുള്ളത് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ആ ഫോട്ടോ ലൈറ്റ് റൂമിലേക്ക് വരും. ഇനി നമുക്ക് ഈ ഫോട്ടോ നമുക്ക് നമ്മുടെ പ്രീസെറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ആ പ്രീസെറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നതിൻ്റെ ശേഷം റൈറ്റിൽ ടോപ്പിൽ കണ്ടില്ലേ 3 ഡോട്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കോപ്പി സെറ്റിങ്സ് എന്നുള്ളതുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ സെലക്ട് ഓൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നതിന് ശേഷം അത് ടിക്ക് അമർത്തുക. എന്നതിൻ്റെ ശേഷം ബാക്കിൽ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇനി ടോപ്പിൽ റൈറ്റിൽ കണ്ടില്ലേ 3 ഡോട്ട്, അതിന് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം പേസ്റ്റ് സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ പ്രീസെറ്റ് ഇതിമേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ സെറ്റ്. ഓക്കെ, ബിഫോർ ആഫ്റ്റർ കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ഗാലറിക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷനാണ് നെക്സ്റ്റ്. എക്സ്പെർട്ട് ക്യാമറ റോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഗാലറിക്ക് സേവ് ആവും. ഓക്കെ, കണ്ടില്ലേ എക്സ്പെർട്ട് ക്യാമറ റോൾ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ലോഡിങ് ആണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിക്ക് ഓൾറെഡി സേവ് ആയി. ഇത് ഇനി നമ്മൾ ഗാലറി പോവുക. ഗാലറി പോയിട്ട് ഓപ്പൺ ആക്കി നോക്കുക. കണ്ടില്ലേ ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ഗാലറി പോയതിൻ്റെ ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്നതിൻ്റെ ശേഷം
ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ലൈറ്റ് റൂമിൽ നമുക്കിത് ഷെയർ കൊടുക്കാം. ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീസെറ്റ് എടുത്തതിന് ശേഷം കോപ്പി എടുക്കുക. കോപ്പി സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. നമ്മുടെ രണ്ടാമത് സെലക്ട് ചെയ്ത ഫോട്ടോ എടുക്കുക, എന്നിട്ട് ആദ്യമേക്ക് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് കണ്ടില്ലേ, അപ്പോൾ ഇത് പേസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രീസെറ്റ് ഇതിമ്പോൾ സെറ്റായി.